എല്ലാവർക്കും നമസ്കാരം. വേൾ പറസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സബീൻ പാർക്ക് ഗേറ്റ് നമ്പർ 6 ഗാർഡൻ ഗ്ലോ പാർക്കിലാണ്. ഒരു ദീപങ്ങളുടെ ഒരു LED ലൈറ്റിന്റെ ഒരു ഷോ മാത്രമല്ല അവിടെ നടക്കുന്നത്, മാജിക് പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഡൈനോസർ പാർക്ക് ഉണ്ട്, ഗാർഡൻ ഗ്ലോ പാർക്ക് ഉണ്ട്. മൂന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടത്. അതിപ്പോ ദുബായിലാണ് എക്സ്പോ നടക്കുന്നതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലേസും കൂടിയാണ് ഗാർഡൻ ഗ്ലോ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ 7th സീസൺ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ടൈമിംഗ് വരുന്നത് നമുക്ക് 4 PM to 11 PM ആണ് വർക്കിംഗ് ഡേയ്സിന്, വീക്കെൻഡ് 4 PM to 12 AM ആണ്. ഏകദേശം 122 മുകളിൽ വെറൈറ്റി ആയിട്ടുള്ള ഡൈനോസേഴ്സ് അവിടെ ഉണ്ട്, സ്റ്റാച്ചൂസ് ആണ്. ഡൈനോസർ സ്റ്റാച്ചൂസ് എന്ന് പറയുമ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ വലിയ ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ ആ ഡൈനോസേഴ്സ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ അവർക്ക് കാണുന്ന യഥാർത്ഥത്തിൽ കാണുന്ന ആ ഒരു ഫീലിംഗ് ശരിക്കും അവിടെ പോയാൽ കിട്ടും. കാരണം അതിന്റെ മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട്, എല്ലാ എഫക്റ്റും, ഈവൻ നെക്ക്, ലെഗ് എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു സ്റ്റാച്ചു ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ലാർജസ്റ്റ് ഗ്ലോ പാർക്കും കൂടിയാണ് ദുബായ് ഗാർഡൻ ഗ്ലോ പാർക്ക് എന്ന് പറയുന്നത്. ഇതിന് 2 പാക്കേജസ് ആയിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത്, ഗാർഡൻ ഗ്ലോ പ്ലസ് ഡൈനോസർ പാർക്ക്, പിന്നെ ഡൈനോസർ പാർക്ക്, ഗാർഡൻ ഗ്ലോ പാർക്ക് ആൻഡ് മാജിക് പാർക്ക്, ഇത് മൂന്നും കൂടിയുള്ള പാക്കേജ്. ഇതനുസരിച്ചിട്ടാണ് ടിക്കറ്റിന്റെ റേറ്റിലും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അറൗണ്ട് 100 മില്യൺസ് LED ലാമ്പിന്റെ ഒരു ഷോ തന്നെയാണ് ഈ ഗ്ലോ പാർക്കിലുള്ളത്. മാജിക് പാർക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഇല്ലേ, നമുക്ക് ഫണ്ണായിട്ട് എങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കാൻ പറ്റുന്നു. വീഡിയോസ് ആയിട്ടും ഫോട്ടോസും, ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന്റെ ഓരോ പോസിന്റെ ഏരിയ വരെ അവരവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തു. ഈ ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പോസ് കിട്ടുള്ളൂ എന്ന് വരെ അവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ LED ലാമ്പിന്റെ ഷോ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള തീമിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഓരോ സീസണും അനുസരിച്ച് തീംസ് ഡിഫറെന്റ് ആയിരിക്കും. ചില ഏരിയകളിലൊക്കെ നമ്മൾ കയറി ചെല്ലും, നമ്മുടെ ഫുഡ് ചെല്ലുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ കളേഴ്സ്, LED ലാമ്പിന്റെ കളേഴ്സ് എല്ലാം തന്നെ മാറി മാറി വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് ശരിക്കും വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെ കേട്ടോ ഇത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നമുക്ക് നടന്ന് കാണാൻ മാത്രം ഉണ്ട് വ്യൂസ് എല്ലാം തന്നെ. ഇപ്പൊ നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. ഇവൻ ഇവിടെ ഓരോ കാര്യത്തിലും കോവിഡിന്റെ ഓരോ പ്രോട്ടോകോൾസും കൃത്യമായിട്ടൊന്ന് നോക്കുന്നുണ്ട് അവര്. മാസ്ക് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെല്ലാം തന്നെ. ഇനി ഇവിടെ പാർക്കിംഗ് സ്പേസ് ആണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ഓൺ വെഹിക്കിളായിട്ട് വരുന്ന ആൾക്കാർക്ക് പാർക്കിങ്ങിന് ശരിക്കും പറഞ്ഞാൽ 1 ഡേ, നമ്മളിപ്പോ എന്തായാലും ഒരു 20 മിനിറ്റ്സ് കൊണ്ട് പുറത്തിറങ്ങി വരില്ല. അപ്പം നമുക്കൊരു 10 റംസിന്റെ അടുത്ത് വരുന്നുണ്ട്.
പാർക്കിംഗ് ചാർജ്. വൺ ഡേ ഫുൾ പാർക്ക് ചെയ്യുകയാണെങ്കിലും 10 dirhams ആണ് ചാർജ് വരുന്നത്. ഇവൻ 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾ എത്ര മണിക്കൂർ ഇട്ടാലും ഒരു ദിവസത്തെ കംപ്ലീറ്റ് ചാർജ് വരുന്നത് 10 dirhams ആണ്. ഒരുപാട് പാർക്കിംഗ് സ്പേസസ് ഉണ്ട്, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ ഓരോ ഏരിയക്കും വ്യത്യസ്തമായ പേരും കൊടുത്തിട്ടുണ്ട്. ഇത് ഇഗ്ലൂൻ്റെതാണ്. ഇഗ്ലൂ നല്ല അടിപൊളി കേട്ടോ. നമ്മളിങ്ങനെ മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ലൈറ്റിന്റെ. ഇത് ഫോറസ്റ്റ്, ഹാപ്പി ഫോറസ്റ്റ് പറഞ്ഞിട്ട് അവിടെ കിളികൾ ആദ്യത പറഞ്ഞിട്ട് ഒരുപാട് ആനിമൽസിന്റെ എല്ലാം ഉണ്ടായിരുന്നു. ഇവൻ നമ്മുടെ നാട്ടിൽ ആന വരെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കാണ് കുട്ടികൾക്കുള്ള സ്നോ പാർക്ക് പോയത്തെ ഒന്നിന്റെ ഒരു ഇമേജ് വെച്ചിട്ട് അവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്. എല്ലാ യു എനിലുള്ള ആൾക്കാരോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുകൊണ്ട് അതവിടെ ചെടികൾ പൂത്ത് കിടക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ നാടിന്റെ ചെട്ടിപ്പൂ ആണ് പോകുന്നില്ലേ. ചെട്ടിപ്പൂ എന്ന് പറയും, ചിലർ മല്ലിപ്പൂ പറയും. ഓരോരുത്തർ നല്ല ഓരോ പേരാട്ടോ, എനിക്കറിയില്ല. ബന്ദിപ്പൂന്നോ എന്നൊക്കെ പറയണേക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ വാട്ടറിലുള്ളതാട്ടോ. ഒരു മയില് പീല് നിവർത്തി ആടുന്ന ഒരു ഇമേജാണ്. ഇത് വെള്ളത്തിൽ ചെയ്തത് കൊണ്ട് സെയിം ഇമേജ് നമുക്ക് വെള്ളത്തിൻ്റെ അകത്ത് കാണില്ലേ, നമ്മൾ കാണിക്കുമ്പോൾ അത് വരുമ്പോ എന്താ കറക്റ്റ് സർക്കിളിനകത്ത് 2 മൈല് പീല് നിവർത്തി ആടുന്നത് പോലെ ഉണ്ട്. കൂടെ ചുറ്റും റോസാപ്പൂക്കളും വിരിഞ്ഞ് നിൽക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് എത്ര ഭംഗിയായിട്ട് ഓരോ ആർട്ടും ആ കലാസൃഷ്ടി പറയാണ്ട് വയ്യ. അവർക്കാണ് ശരിക്കും ഹാറ്റ്സ് ഓഫ് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോയിട്ടും ഈ ഗാർഡനിലെ ലൈറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ ചില ലൈറ്റുകൾ കെട്ടുപോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഒന്നുമില്ല. എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഏരിയ എല്ലാം തന്നെ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ദുബായിലെ ഏതൊരു പാർക്ക് ആയിക്കോട്ടെ, അത് മുനിസിപ്പാലിറ്റി പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ്, അത് അവരെ അപ്രീഷിയേറ്റബിൾ വർക്കാണ് അവരുടേത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.